ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ 10-ാം നാളാണ് ഇന്ന്. ഇന്നും രക്ഷാപ്രവർത്തനം തുടരും. ദുർഘട മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ. ഉരുൾപൊട്ടലിനെ തുടർന്ന് ഇതുവരെ 415 പേർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് റിപ്പോർട്ട്. ചുരൽമലയിൽ നിന്ന് മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ്, ഈ രക്ഷാ ദൗത്യം എന്ന് നമുക്ക് ഇനി ഇതിനെ വിളിക്കാൻ കഴിയുമോ എന്നറിയില്ല. ഇനി ഒരു തെരച്ചിലാണ് നടത്തേണ്ടത്. എന്തൊക്കെയാണ് അവശേഷിക്കുക എന്ന് നമുക്കറിയില്ല. ആ തെരച്ചിലിന്റെ 10-ാം ദിനമാണ് ഇന്ന്. ഈ 10-ാം ദിനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മൃതദേഹമോ മൃതദേഹ അവശിഷ്ടമോ അങ്ങനെ എന്തെങ്കിലും വീണ്ടെടുക്കാൻ ഇതുവരെയുള്ള തെരച്ചിലിന് കഴിഞ്ഞിട്ടുണ്ടോ? മുത്തി, തെരച്ചിൽ അതിൻ്റെ പ്രാരംഭ ഘട്ടത്തിലാണ്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സൂചിപ്പാറയ്ക്ക് താഴേക്കുള്ള നിലമ്പൂർ വരെയുള്ള ആ പ്രദേശങ്ങളില്ല, താഴ്വരയിൽ പരിശോധന ഇപ്പോൾ പരിശോധനക്കാൻ ഹെലികോപ്റ്ററുമായി പ്രത്യേക സംഘം ഇന്ന് പുറപ്പെടാനിരിക്കുന്നതേയുള്ളൂ. അത് പ്രത്യേക പരിശീലനം ലഭിച്ച വൈദഗ്ധ്യമുള്ള രണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടിയുണ്ട് ഇന്നത്തെ തെരച്ചിലിന്. മറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെ കെടാവർ നായ ഉൾപ്പെടെയുള്ള പരിശോധനയ്ക്കുള്ള സംവിധാനം ഒരുക്കുകയാണ് ഇന്ന് അങ്ങോട്ട് പോകുന്നത്. അവർ ഇന്ന് പുറപ്പെടാനിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ചുരൽമലയിലുണ്ട്. ചുരൽമലയിൽ ഇപ്പോൾ ഈ തെരച്ചിലുള്ള പ്രാരംഭ നടപടികളിലാണ്. ഈ NDRF ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെയും ഒക്കെ സേനാംഗങ്ങൾ ഇപ്പോൾ ചുരൽമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പിറകു വശത്ത് ആയുധങ്ങൾ അതിനുള്ള ഉപകരണങ്ങളൊക്കെ അവർ കയ്യിലുണ്ട്. ഏറ്റവും പ്രധാനമായും ചുരൽമലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരുന്ന തിരച്ചിൽ അതിൻ്റെ ഒരു ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന തിരച്ചിൽ മുകളിലുള്ള മേൽമണ്ണ് മുഴുവനായി മാറ്റി അവിടെ അടിയിലുണ്ട് എങ്കിലും ശരീരഭാഗങ്ങളുണ്ടോ അല്ലെ മൃതദേഹങ്ങളുണ്ടോ എന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ നാട്ടുകാരിൽ നിന്നും ചില ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. അവരുടെ കൂടി സാന്നിധ്യത്തിൽ അവർക്ക് ഈ പ്രദേശത്തുള്ള വീടുകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ അറിയുന്ന ആളുകൾ എന്നുള്ള നിലയിൽ അവരുടെ കൂടി സാന്നിധ്യത്തിലുള്ള തെരച്ചിൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷേ നാളെയൊക്കെ അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലായിരിക്കും നടക്കുക എന്നുള്ളത്. സമാനമായ രീതിയിൽ തന്നെ ഈ ചുരൽമലയുടെ മുകളിൽ മുണ്ടക്കൈ ഭാഗത്തും സേനാംഗങ്ങളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെയും തെരച്ചിൽ തുടരുകയും ചെയ്യും. ഏകദേശം 138 ആളുകളെയാണ് ഇതുവരെ ഇനി കണ്ടെത്താനുള്ളതെന്നാണ് ഔദ്യോഗികമായി ഇതുവരെയുള്ള കണക്ക്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ ഊർജിതമായി വരും ദിവസങ്ങളിലും ഇന്നും വരും ദിവസങ്ങളിലുമൊക്കെ തുടരാൻ തന്നെയാണ് തീരുമാനം. ആ തെരച്ചിലിന് മേൽനോട്ടത്തിനായി പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. മന്ത്രിസഭാ ഉപസമിതി 4 മന്ത്രിമാരുണ്ട്. അവരിടയ്ക്കിടെ വന്ന് ഈ പ്രദേശത്ത് തെരച്ചിലിൻ്റെ പുരോഗതിയൊക്കെ വിലയിരുത്തുന്നുണ്ട്. ഇന്നലെ ഒരു മൃതദേഹവും രണ്ട് ശരീരഭാഗങ്ങളുമൊക്കെ പലയിടങ്ങളിൽ നിന്നായി നല്ല തിരച്ചിലിൽ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ ഏതെങ്കിലും ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള തെരച്ചിൽ നടത്തിയ സ്ഥലത്ത് പ്രത്യേകിച്ചും ഈ റഡാർ പരിശോധനയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. ആ റഡാർ പരിശോധനയിൽ പ്രത്യേകം ചില സ്പോട്ടുകൾ, ചില സംശയകരമായ രീതിയിലുള്ള സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ കേന്ദ്രീകരിച്ചുകൂടിയാണ് പരിശോധന നടത്തുന്നത്. ഇന്നും റഡാറിൻ്റെ സഹായം തേടുകയും ചെയ്യും. ഒപ്പം തന്നെ നായകളുടെ പ്രത്യേക സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ നായകൾ ഇവിടെയുണ്ട്. അവർക്ക് നായകൾക്ക് സംശയമുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ സ്ഥലങ്ങളിലും ഈ തെരച്ചിൽ നടത്തും. ആ രീതിയിൽ ഇങ്ങനെ കേന്ദ്രീകൃതമായ ഒരു തെരച്ചിൽ ആണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുള്ള നടപടികളിലേക്ക് ഇപ്പോൾ സേനാംഗങ്ങളും നാട്ടുകാരും ചില സന്നദ്ധ സംഘടനാ പ്രവർത്തകർ വളണ്ടിയർമാർ, ഏകദേശം ഒരു 500 വളണ്ടിയർമാർ ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ തെരച്ചിലിനെ സഹായിച്ചിരുന്നു. അവരും ഇന്നും സേനാംഗങ്ങൾക്ക് സഹായത്തിന് കൂടെയുണ്ട്.